ഹലോ കൂട്ടുകാരെ, നമ്മളെല്ലാവരും തന്നെ വിവിധ ആവശ്യങ്ങൾക്കായി പല പല സർക്കാർ ഓഫീസുകളിലും കയറി ഇറങ്ങുന്നവരാണ്. പലപ്പോഴും നമുക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ വളരെ വൈകിയാണ് ലഭിക്കാറുള്ളത്. പലപ്പോഴും പല ആവശ്യങ്ങൾക്കായി ഒന്നിലധികം തവണ സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥ നമ്മളെല്ലാവർക്കും ഉണ്ടായിട്ടുള്ളതാണ്. ഇങ്ങനെ അനാവശ്യമായി നമ്മളെ സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങുന്നതിനെതിരെ നാം സാധാരണ പ്രയോഗിക്കാറ് വിവരാവകാശ നിയമമാണ്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന മറ്റൊരു നിയമമാണ് സേവനാവകാശ നിയമം. 2012 സേവനാവകാശ നിയമം നിലവിൽ വന്നത്. സേവനാവകാശ നിയമം 2012 അഥവാ കേരള ഗവൺമെന്റ് സർവീസ് അഷുറൻസ് ആക്ട് 2012 എന്ന ഈ നിയമം സംസ്ഥാനത്തെ വിവിധ സർക്കാർ വകുപ്പുകളിൽ പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ എന്തെല്ലാമാണ്, സേവനം ലഭ്യമാക്കേണ്ട സമയപരിധി എത്രയാണ്, ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ആരാണ്, സമയബന്ധിതമായി അവകാശപ്പെട്ട സേവനം ലഭ്യമാക്കിയില്ലെങ്കിൽ പരാതി നൽകേണ്ടത് ആർക്കാണ് തുടങ്ങിയ എല്ലാ വിവരങ്ങളും അടങ്ങിയ ഒരു നിയമമാണ് സേവനാവകാശ നിയമം. പലപ്പോഴും നമ്മുടെ അറിവില്ലായ്മ മുതലെടുത്ത് സർക്കാർ ഓഫീസുകളിൽ നമ്മളെ പല പ്രാവശ്യം കയറി ഇറക്കുന്ന ഒരു പതിവ് നമ്മുടെ നാട്ടിലുണ്ട്. ഈ നിയമം നിലവിൽ വന്നതോടെ ജനങ്ങൾക്കിടയിൽ തങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങളുടെ സമയപരിധി സർക്കാർ നിജപ്പെടുത്തിയത് മൂലം ജനങ്ങൾക്ക് തങ്ങൾക്ക് എത്ര ദിവസത്തിനുള്ളിൽ നിശ്ചിത സേവനം ലഭ്യമാകണം. ജനാധിപത്യ രാജ്യമായ നമ്മുടെ രാജ്യത്ത് ജനങ്ങളുടെ അല്ലെങ്കിൽ പൗരന്റെ അവകാശങ്ങൾക്കാണ് മുൻഗണന എന്നറിയാൻ പറ്റും. എന്നാൽ പലപ്പോഴും നമ്മുടെ സേവനങ്ങൾ നിഷേധിക്കുക വഴി നമ്മളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ സാഹചര്യത്തിലാണ് സർക്കാർ സേവനാവകാശ നിയമം എന്ന നിയമം പാസാക്കുക വഴി പൗരന്റെ അവകാശങ്ങൾക്ക് നിയമസാധ്യത നൽകുകയാണ് ചെയ്തത്. ഓരോ സർക്കാർ ഓഫീസുകളിലും എന്തൊക്കെ സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിലാണ് നൽകപ്പെടുന്നത്, അത്തരം സേവനങ്ങൾ നിങ്ങൾക്ക് ലഭ്യമായില്ലെങ്കിൽ ഏത് ഉദ്യോഗസ്ഥനാണ് പരാതി നൽകേണ്ടത് തുടങ്ങി അർഹതപ്പെട്ട സേവനം നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ ലഭ്യമാക്കിയില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർ പിഴ ഒടുക്കേണ്ടതായ സാഹചര്യവുമുണ്ട്. ഇത്തരം വിപുലമായ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു നിയമമാണ് സേവനാവകാശ നിയമം 2012. ഈ നിയമത്തെക്കുറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സർക്കാർ തന്നെ പുറത്തിറക്കിയ ഒരു പുസ്തകമാണ് സേവനം ഇപ്പോൾ അവകാശം എന്ന ഈ പുസ്തകം. ഇതിൽ ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന എല്ലാ സർക്കാർ ഓഫീസുകളുടെ വിവരങ്ങൾ, സേവനം ലഭ്യമാക്കുന്നതിന്റെ വിവരങ്ങൾ, സമയപരിധി തുടങ്ങിയ വളരെ വിശദമായി തന്നെ വിവരിച്ചിട്ടുണ്ട്. ഇത് വായിക്കേണ്ടവർക്ക് വായിക്കുവാനും ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്ത് സൂക്ഷിക്കേണ്ടവർക്ക് അതിനുമായി ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുവാനായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. തുടർന്നും ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുവാൻ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.